ഞാൻ ആളുടെ വീട്ടിൽ പോയി, എവിടെ തലശ്ശേരിക്കാരാണ്. അപ്പൊ ആളുടെ വീട്ടിൽ പോയ സമയത്ത് ബിരിയാണിക്ക് അച്ചാർ, നല്ല അടിപൊളി ഒരു അച്ചാർ കിട്ടി. ആ ഒരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ബിരിയാണിക്ക് ആ ഒരു അച്ചാർ അടിപൊളി ടേസ്റ്റ്. അപ്പൊ ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് എനിക്ക് എന്തായാലും ഇതിന്റെ റെസിപ്പി വേണം, എനിക്കിത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്റെ അടുത്ത് ഇല്ല, അവർ പഠിപ്പിച്ചില്ല, എനിക്ക് റെസിപ്പി തരില്ല, പക്ഷെ എന്റെ അടുത്ത് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. നിനക്ക് ഉണ്ടാക്കി തരാം, ഞാൻ തന്നെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആള് മറ്റന്നാൾ പോവാണ്. അപ്പൊ ആ സമയത്ത് കയ്യോടെ ആ അച്ചാർ ഉണ്ടാക്കിപ്പിക്കാൻ പോവാ. ഞങ്ങള് സാധാരണ തലശ്ശേരിക്കാര് ബിരിയാണിയുടെ കൂടെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ അച്ചാറാണ്. ഒരു സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ആ തലശ്ശേരിക്കാർക്ക് അതൊരു സ്പെഷ്യൽ തന്നെയായിരിക്കും. തലശ്ശേരിക്കാർ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്തിട്ട് കേട്ടോ. ഞങ്ങളെ നാട്ടില് കല്യാണപ്പുരക്കായാലും, നമ്മൾ കല്യാണപ്പുര എന്ന ഒറ്റ പറയാ, നിങ്ങളൊക്കെ എന്താ പറയാ, കല്യാണപ്പുരക്കായാലും അതേപോലെ തന്നെ ഏതെങ്കിലും എൻഗേജ്മെന്റ് ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു ബിരിയാണിയുടെ കൂടെ ഈ ഒരു അച്ചാർ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബിരിയാണി തിന്നാൽ ഒരു തൃപ്തി കിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് നമ്മുടെ അച്ചാറിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ബീറ്റ്റൂട്ട് നമുക്ക് കട്ട് ചെയ്യാം. അയ്യോ, ഇത് അത്യാവശ്യം വലുതാ തോന്നുന്നു. അപ്പൊ ഇതിനങ്ങനെ പ്രത്യേക ഷേപ്പ് ഒന്നും വേണ്ട, ഞങ്ങൾ ഇത് കുക്കറിലിട്ട് വേവിക്കുക ചെയ്യുന്നത്. അപ്പം ഏത് ഷേപ്പിലായാലും പെട്ടെന്ന് ബന്ധ് കിട്ടാൻ വേണ്ടിയിട്ടില്ല, പാകത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് വേവിക്കാം. അപ്പോ ഞങ്ങൾ ആ ബീറ്റ്റൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയാണ് ഉള്ളത്, ഇതവിടെ മാറ്റി വെക്കാം. ഇതിന് കൂടെ തന്നെ നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഈന്തപ്പഴം വേണം. നമുക്ക് രണ്ട് ബീറ്റ്റൂട്ട് നേരെ ഏകദേശം ഒരു 15-20 ഈന്തപ്പഴം യൂസ് ചെയ്യാം. അത് ഓരോരുത്തർ മധുരം അനുസരിച്ചില്ല, ചിലവർക്ക് നല്ലോണം മധുരം വേണ്ടി വരും പിക്കിളിന്, ചിലവർക്ക് മധുരം കമ്മിയായിരിക്കും. നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് 15 മുതൽ 20 വരെ എണ്ണൂല പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത് ഇങ്ങനെ ചെറിയ ചെറിയ നുറുക്കായിട്ട് അരിഞ്ഞേക്കുവാണ് ഞങ്ങൾ. അതിനുശേഷം ഞങ്ങൾ യൂസ് ചെയ്തേക്കുന്നത് ഇഞ്ചി. ഇഞ്ചി ഒരു വലിയ പീസ് ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു 2 വെളുത്തുള്ളി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞേക്കുകയാണ്. പിന്നെ നമ്മൾ അടുത്ത് യൂസ് ചെയ്യുന്നത് കറിവേപ്പില. കറിവേപ്പില അതൊരു നമ്മുടെ ഒരു കൈപ്പിടീൻ്റെ അത് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം ഇതെല്ലാം നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ ബീറ്റ്റൂട്ട് വേവിക്കണം. അപ്പം നമുക്ക് ബീറ്റ്റൂട്ട് വേവിക്കാനിടാം. അപ്പം നമുക്ക് ബീറ്റ്റൂട്ട് കുക്കറിലേക്ക് ഇടാം. അത് വേവാൻ പാകത്തിനായിട്ടുള്ള വെള്ളം മാത്രമേ നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അച്ചാറിനായതുകൊണ്ട് ആ വെള്ളം പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് വേവാനില്ല വെള്ളം ഒഴിക്കണം. അതിനു മുമ്പേ നമുക്ക് ഈന്തപ്പഴം ഈ ബീറ്റ്റൂട്ടിലേക്ക് മിക്സ് ചെയ്യാം. ഇതേ ഞങ്ങൾ കുരുവൊക്കെ റിമൂവ് ചെയ്ത് വെച്ച ഈന്തപ്പഴം ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇതിൽ വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റായി. ഇതിന് ശേഷം ഞാൻ ഇത് വേറൊരാൾക്ക് കൈമാറുകയാണ് ഗൈസ്. എവിളേം കാട്ടിയും വലിയ കുക്കറ് എടുത്തിട്ട് ഇവിടെ നടക്കണ്. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന ചെറിയൊരു ഉരുളിയാണ്. നോൺ സ്റ്റിക്കിൻ്റെ ആയാലും കുഴപ്പമില്ല. അപ്പം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലെണ്ണം മിക്സ് ചെയ്യാം. സോറി ഗൈസ്, എനിക്ക് വിശന്നിട്ട് വയ്യ, അതുകൊണ്ട് ഒരു ഈന്തപ്പഴം എടുത്ത് കഴിച്ചു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലെണ്ണം ആഡ് ചെയ്യാം. നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അടുത്തത് കടുക് ആഡ് ചെയ്യാം. കടുകിട്ട ഇത്തിരി മാറി നിന്നോളാം കഴിച്ച അല്ലെങ്കിൽ എല്ലാം നമ്മുടെ മേത്തേക്ക് വീഴും. ആ പരിസരത്ത് ഞാൻ നിൽക്കാറില്ല. അപ്പൊ കടുക് പൊട്ടി മൊത്തം നാശാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ കറിവേപ്പില ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് വഴഞ്ഞ് കിട്ടണം. അപ്പോൾ
ഇതിളക്കാൻ പറ്റിയ ഒരാളെ നമുക്ക് വിളിക്കാം. കുഞ്ഞോളെ നല്ല സുഖല്ലേ മോക്ക് നോക്കിയിരിക്കേ. ചാരുവിന് കൈമാറിയിട്ടുണ്ട്. ഞാനാ ഉണ്ടാക്കുന്നേ. ആ പിന്നെ പറഞ്ഞതാ അവൾ അങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അവൾക്ക് അത് ഇളക്കാനില്ല ചുമതല ഞാൻ ബീട്രൂട്ട് വെന്തിട്ടുണ്ടോ? ഇത്രയും നന്നായിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്ന ആരെയും കണ്ടിട്ടുണ്ടോ മുന്നേ? അടുത്തത് കറിവേപ്പില. ആ കറിവേപ്പില ഇട്ട അടിപൊളി ഒരു സ്മെല്ലുണ്ട്. അപ്പൊ കുക്കറിൽ വേവിച്ച ബീട്രൂട്ടും ഈന്തപ്പഴവും നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. അതിനു മുമ്പേ അത് തണിക്കണം കേട്ടോ, ചൂടുണ്ടാവും. ചൂടോടെ മിക്സിയിലിട്ട് അടിച്ചാൽ ശരിയാവില്ല. അപ്പൊ അത് മിക്സിയിലിട്ടിട്ട് നമുക്ക് അടിച്ചിട്ട് വരാം. അപ്പൊ എല്ലാ ഈന്തപ്പഴവും ബീട്രൂട്ടും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ കൂട്ടിലേക്ക് മിക്സ് ചെയ്യാം. അടുത്ത നമുക്ക് ഈ ഒരു സ്പൂണിൽ സ്പൂൺ പിക്കിൾ പൗഡർ ആഡ് ചെയ്യാം. ഹാഫ് ഗ്ലാസ് വിനേഗർ ഞങ്ങൾക്ക് ഇനി അടുത്ത് ആഡ് ചെയ്യാം. കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പാകം നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവമായ ചാരു ചുമ്മാ എനിക്കറിയാട്ടെ, ഞാൻ അവള് പറഞ്ഞോട്ടെ വിചാരിച്ചു പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ ബീട്രൂട്ട് ഈന്തപ്പഴം അച്ചാർ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ഒരു കോപ്പയിൽ ബൗളിലാക്കിട്ട് എടുത്തു. ടേസ്റ്റ് ചെയ്തോട്ടെ, ഒക്കെ വേണ്ടിട്ടല്ലേ ഉണ്ടാക്കിയെന്ന. ഇനി ഞാനൊരു സത്യാവസ്ഥ പറയാം. ഇത് ഇവക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതൊന്നല്ല കേട്ടോ, നാളെ ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഫംഗ്ഷന് വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ ചുമ്മാ തള്ളിയതാ, ഭയങ്കര തള്ളിന്റെ ആളാ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മതി ആ വൈൻഡപ്പ് ഓ, എന്നാ ഞാനും തിന്നിട്ടു. അപ്പം ഇത് ഉണ്ടാവുമ്പോ വീഡിയോ ചെയ്യാൻ പറ്റില്ല അതിന്റെ പേര്. ഓക്കെ തിന്ന. അപ്പൊ ഗൈസ് എല്ലാവർക്കും ടാറ്റ. നാളെ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഫംഗ്ഷൻസിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മള് അടുത്ത കാണുന്നതായിരിക്കും. സോ ബൈ.